ചിത്രരചനയിൽ വ്യത്യസ്തത തീർക്കുകയാണ് കോഴിക്കോട്ടെ ദിയ ഫാത്തിമ. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ ആനയാംകുന്ന് ഹൈസ്കൂളിൽ ശാസ്ത്രമേളയുടെ ഭാഗമായാണ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ദിയ ഫാത്തിമ ചിത്രരചന നടത്തിയത്. ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് മുന്നോടിയായി കാരശ്ശേരി ആനയാംകുന്ന് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ശാസ്ത്രമേളയിൽ ഈ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുടെ രചനകളാണ് ശ്രദ്ധേയം. ഇരുകാലുകൾക്കും സ്വാധീനമില്ലാത്ത ദിയ ഫാത്തിമ ലോക്ക്ഡൌൺ സമയത്താണ് ചിത്രരചന ആരംഭിച്ചത്. രാഷ്ട്രീയ നേതാക്കളുടെയും സിനിമാ താരങ്ങളുടെയും കായിക താരങ്ങളുടെയും ചിത്രങ്ങൾ ദിയയുടെ ശേഖരത്തിലുണ്ട്. ചിത്രരചനയ്ക്ക് സഹോദരിയും സഹായിക്കാറുണ്ടെന്ന് ദിയ പറയുന്നു. അധ്യാപകരും വീട്ടുകാരും വലിയ പിന്തുണയാണ് നൽകുന്നത്. ആറാം ക്ലാസ് പഠിക്കുമ്പോൾ കൊറോണ ടൈമിലാണ് ഞാൻ വരയ്ക്കാൻ തുടങ്ങിയത്. കുറേ ആളാണ് വരച്ചിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഡ്രോയിങ്. ഫ്രീ ടൈം കിട്ടുന്ന സമയം ഫുള്ള് ഞാൻ വരയ്ക്കും. പെൻസില് പിന്നെ പേന ജെൽ പേനാണ്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വളരെ കുറവാണെങ്കിൽ ബാങ്ക് ലോൺ എന്നല്ല കല്യാണം കഴിക്കാൻ ഒരു പെണ്ണെ പോലും കിട്ടില്ല. നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യണോ? ഈ ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ശാസ്ത്രമേളയുടെ ഭാഗമായി വിവിധ വർക്കിംഗ് മോഡലുകളുടെയും പുരാവസ്തുക്കളുടെയും ഗണിതശാസ്ത്ര ചിത്ര പ്രദർശനവും സ്കൂളിൽ സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് 18 മുക്ക. ചിത്രരചനയിൽ വ്യത്യസ്തത തീർക്കുകയാണ് കോഴിക്കോട്ടെ ദിയ ഫാത്തിമ. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ ആനയാംകുന്ന് ഹൈസ്കൂളിൽ ശാസ്ത്രമേളയുടെ ഭാഗമായാണ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ദിയ ഫാത്തിമ ചിത്രരചന നടത്തിയത്. ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് മുന്നോടിയായി കാരശ്ശേരി ആനയാംകുന്ന് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ശാസ്ത്രമേളയിൽ ഈ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുടെ രചനകളാണ് ശ്രദ്ധേയം. ഇരുകാലുകൾക്കും സ്വാധീനമില്ലാത്ത ദിയ ഫാത്തിമ ലോക്ക്ഡൌൺ സമയത്താണ് ചിത്രരചന ആരംഭിച്ചത്. രാഷ്ട്രീയ നേതാക്കളുടെയും സിനിമാ താരങ്ങളുടെയും കായിക താരങ്ങളുടെയും ചിത്രങ്ങൾ ദിയയുടെ ശേഖരത്തിലുണ്ട്. ചിത്രരചനയ്ക്ക് സഹോദരിയും സഹായിക്കാറുണ്ടെന്ന് ദിയ പറയുന്നു. അധ്യാപകരും വീട്ടുകാരും വലിയ പിന്തുണയാണ് നൽകുന്നത്. ആറാം ക്ലാസ് പഠിക്കുമ്പോൾ കൊറോണ ടൈമിലാണ് ഞാൻ വരയ്ക്കാൻ തുടങ്ങിയത്. കുറേ ആളാണ് വരച്ചിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഡ്രോയിങ്. ഫ്രീ ടൈം കിട്ടുന്ന സമയം ഫുള്ള് ഞാൻ വരയ്ക്കും. പെൻസില് പിന്നെ പേന ജെൽ പേനാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ്. ശാസ്ത്രമേളയുടെ ഭാഗമായി വിവിധ വർക്കിംഗ് മോഡലുകളുടെയും പുരാവസ്തുക്കളുടെയും ഗണിതശാസ്ത്ര ചിത്ര പ്രദർശനവും സ്കൂളിൽ സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് 18 മുക്ക.